കൂടാതെ നമുക്ക് ഇന്നത്തെ ചോദ്യങ്ങളെ കടക്കാം. ആദ്യത്തേത്, സെവൻ പീപ്പിൾ ആർ ബോർൺ ഇൻ സെവൻ ഡിഫറെൻറ്റ് ഇയേഴ്സ്. ഓക്കെ, ഏഴ് പേര് ജനിച്ച വർഷം തന്നിട്ടുണ്ട്, ബട്ട് നോട്ട് നെസസറി ഇൻ ദ സെയിം ഓർഡർ. ദി ഏജ് ഇസ് കാൽക്കുലേറ്റഡ് അക്കോർഡിംഗ് ടു ദ പ്രസൻറ്റ് ഇയർ 2021. ഓക്കെ, 2021 വെച്ചിട്ടാണ് ഇവരുടെ ഏജ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവരുടെ വർഷവും ഇവരുടെ ഏജും വെച്ചിട്ടാണ് നമ്മുടെ അറേഞ്ച്മെൻറ്റ്. അപ്പോൾ നമുക്ക് ഈ വർഷം എഴുതിക്കാം. 1956, 1961, 1965, 1978, 1989, 1993, 2001. ഓക്കെ, ഇനി ഇവരുടെ ഏജ് കാൽക്കുലേറ്റ് ചെയ്യുന്ന 2021 വെച്ചിട്ടാണ് നോക്കുക. 1956 അഞ്ചും 61, 61 60 21. ഇനി 61, ഇവിടെ ഒരു 60 കൂടെ ഇട്ടാൽ 2021 ആവാം. ഇനി 1965, 65 ആറും 71, 71 50. 1978, 73 81, 81 40, 89 2 91, 91 30, 93 8 101, 101 20. ഇവിടെ ഒരു 20 ഇട്ടാണ്. അപ്പോൾ ഇതാണ് ഇവരുടെ ഏജ്. ഹിൻഡുകൾ നോക്കുക. ദ ഏജ് ഓഫ് ആർ ഇസ് എ മൾട്ടിപ്പിൾ ഓഫ് സെവൻ. ആറിൻ്റെ ഏജ് ഏഴിൻ്റെ ഒരു മൾട്ടിപ്പിളാ. ഇവിടെ ഏഴിൻ്റെ മൾട്ടിപ്പിൾ ഏതൊക്കെ ഉള്ളത്? ഇത് ഏഴിൻ്റെ മൾട്ടിപ്പിളാ, 56, പിന്നെ 28, ഇതും ആറിൻ്റെ മൾട്ടിപ്പിളാ. അപ്പോൾ ആറ് ഒന്നുകിൽ ഇവിടെയായിരിക്കും, അല്ലെങ്കിൽ ആറ് ചിലപ്പോൾ ഇവിടെയായിരിക്കും, നമുക്കറിയത്തില്ല. ടു പീപ്പിൾ ആർ ബോൺ ബിറ്റ്വീൻ ആർ ആൻഡ് ടി. ആറിനും ടിക്ക് ഇടയ്ക്ക് രണ്ട് പേരുണ്ട്. അപ്പോൾ ആറ് ഇവിടെയാണെങ്കിൽ രണ്ട് കഴിഞ്ഞിട്ട് ടി ഇവിടെ, ആറ് ഇവിടെയാണെങ്കിൽ രണ്ട് കഴിഞ്ഞിട്ട് ടി ഇവിടെ. ഓക്കെ, ഏജ് ഡിഫറൻസ് ബിറ്റ്വീൻ ടി ആൻഡ് ഡബ്ല്യു ഇസ് എ മൾട്ടിപ്പിൾ ഓഫ് 8. ടീൻ്റെയും ഡബ്ല്യുവിൻ്റെയും ഏജ് ഡിഫറൻസ് എന്ന് പറയുന്നത് ഒരു 8 മൾട്ടിപ്പിളാണ്. അപ്പോൾ നോക്കി, ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ടി ഇതാന്ന് വിചാരിക്കാം. അപ്പോൾ ടിയുടെ ഏജ് 28. ഇനി 28 വേറെ ഏത് എടുക്കുമ്പോഴാണ് ഏജ് ഡിഫറൻസ് 8 മൾട്ടിപ്പിൾ വരുമെന്ന് നോക്കാം. അപ്പോൾ 28, ഇവിടെ 20, 28 20 നമ്മൾ ഡിഫറൻസ് 8 അല്ലേ, അത് 8 മൾട്ടിപ്പിൾ അല്ലേ. അപ്പോൾ ഡബ്ല്യു ഇവിടെ വരാൻ സാധ്യതയുണ്ട് ഈ പോസിബിലിറ്റിയിൽ. ഇനി വേറെ എവിടെയെങ്കിലും ഉണ്ടോ നോക്കി. 28 41, 28 5 31, 31 10 41, 15, അത് വരത്തില്ല. ഇനി 56 28, 28 8 36, 36 20 56, അതും വരത്തില്ല. ഇനി 28 2 30, 30 30 60, 32. അപ്പോൾ ഇവിടെ ഡബ്ല്യു വരാൻ സാധ്യതയുണ്ട്. ഇനി 65, 28 7 35, 7 വരുമ്പോൾ 8 മൾട്ടിപ്പിൾ എന്തായാലും വരത്തില്ലല്ലോ. അപ്പോൾ ഈ പോസിബിലിറ്റിയിൽ നമുക്ക് 2 ഡബ്ല്യു വന്നിട്ടുണ്ട്, അതവിടെ കിടക്കട്ടെ. ഇനി ഇവിടെ ഏതെങ്കിലും വരുമോ നോക്കാം. ടി 56 അല്ലേ, ഇവിടെ 60 ഉണ്ട്, 56 4 60, ഇവിടെ 65 ഉണ്ട്, 56 9 65, അപ്പോൾ അവിടെ വരത്തില്ല. ഇനി 43, 43 3 46, 8 മൾട്ടിപ്പിൾ ലാസ്റ്റ് ഡിജിറ്റ് 3 വരത്തില്ലല്ലോ. ഇനി 32 56, 32 4 36, 36 20 56 ആണോ, ഇത് 24, ഇത് 8 മൾട്ടിപ്പിൾ അല്ലേ. അപ്പോൾ ഈ പോസിബിലിറ്റിയിൽ ഡബ്ല്യുവിൻ്റെ ഒരു പോസിബിലിറ്റി കിട്ടി. ഇനി 28, 28 8 36, 36 20 56 വരത്തില്ല. ഇനി 20 56, 20 36 ആണ് 56, അത് 8 മൾട്ടിപ്പിൾ ആണോ? അല്ല. ഇതൊക്കെ കളഞ്ഞേക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ഡബ്ല്യുവിന് ഒരു പോസിബിലിറ്റി ഉള്ളൂ, ഇവിടെ ഡബ്ല്യുവിന് രണ്ട് പോസിബിലിറ്റി ഉണ്ട്, അതവിടെ കിടക്കട്ടെ. അടുത്ത ഹിൻ്റ് എന്താ? ഡബ്ല്യു ഇസ് എ മൾട്ടിപ്പിൾ ഓഫ് 8. ഡബ്ല്യു ഇസ് നോട്ട് ദ യങ്സ്റ്റ്. ഡബ്ല്യു ഏറ്റവും യങ്സ്റ്റ് വരത്തില്ലെന്ന് പറഞ്ഞേക്കുന്നു. അപ്പോൾ ഡബ്ല്യു ഇവിടെ വരത്തില്ല, അത് പറഞ്ഞേക്കാം. ഇനി വൺ പേഴ്സൺസ് ബോൺ ബിറ്റ്വീൻ ഡബ്ല്യു ആൻഡ് എഫ്. ഡബ്ല്യുവിന് എഫിന് ഇടയ്ക്ക് ഒരാളുണ്ട്. അപ്പോൾ ഡബ്ല്യു ഇവിടെയാണെങ്കിൽ ഒന്ന് കഴിഞ്ഞിട്ട് എഫ് ഇവിടെ, ഡബ്ല്യു ഇവിടെയാണെങ്കിൽ ഒന്ന് കഴിഞ്ഞിട്ട് എഫ് ഇടാൻ പറ്റത്തില്ല. അപ്പോൾ ഡബ്ല്യു ഒന്ന് കഴിഞ്ഞിട്ട് എഫ് ഇവിടെ. ഏജ് ഡിഫറൻസ് ബിറ്റ്വീൻ ടി ആൻഡ് എഫ് ഇസ് ആണ് ഓഡ് നമ്പർ. ടീൻ്റെ എഫിൻ്റെ ഏജ് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഓഡ് നമ്പറാണ്. അപ്പോൾ ടി ഇവിടെ, എഫ് ഇവിടെ, ഏജ് ഡിഫറൻസ് ഓക്കെ. 20 56 ഡിഫറൻസ് എടുത്താൽ ഓഡ് നമ്പർ കിട്ടുമോ? ഇല്ല, 0 6. അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് 6 വരും, 6 ഈവൻ നമ്പറാണ്. അപ്പോൾ നമുക്ക് മനസ്സിലായി ഈ പോസിബിലിറ്റി വരത്തില്ല. ഇവിടെ നോക്കി, ടിയും എഫും, ടി 28 എഫ് 43, ഇത് ഓഡ് നമ്പറും ഇത് ഈവൻ നമ്പറും, അവരുടെ വ്യത്യാസം എടുത്താൽ നമുക്ക് ഒരു ഓഡ് നമ്പർ തന്നെ കിട്ടത്തുള്ളൂ. നോക്കി, 28 5 33, 33 10 43, ഇത് ഓഡ് നമ്പറല്ലേ. അപ്പോൾ ഈ പോസിബിലിറ്റി ശരിയാണ്. ഇനി ജെ ഇസ് ഓൾഡർ ദാൻ വൈ ബട്ട് നോട്ട് ദ ഓൾഡസ്റ്റ്. ജെ വൈനേക്കാളും ഓൾഡറാണ്, പക്ഷേ ഓൾഡസ്റ്റ് അല്ല. അപ്പോൾ നോക്കി, ഇനി ഇവിടെ ഇടാൻ ഗ്യാപ്പുണ്ടോ നോക്കി. ഇവിടെ ഒരു ഗ്യാപ്പുണ്ട്, ഇവിടെ ഒരു ഗ്യാപ്പുണ്ട്, ഇവിടെ ഗ്യാപ്പുണ്ട്. അപ്പോൾ ജെ ഇവിടെ വരും, വൈ ഇവിടെ വരും.
എസ് ഇസ് ഓൾഡർ ദാൻ എഫ്, എഫിനേക്കാൾ ഓൾഡർ ആണ് എസ്. എഫിന് മുകളിൽ സ്ഥലമുണ്ടോ? ഇവിടെ ഒരു സ്ഥലമുണ്ട്. അപ്പോൾ പെല്ലായില്ലേ? ഓക്കെ, ഇതാണ് നമ്മുടെ അറേഞ്ച്മെൻറ്റ്. ഇത് അത്യാവശ്യം നല്ലൊരു പ്രശ്നമായിരുന്നു, പക്ഷേ നമ്മളിപ്പോൾ വീട്ടിലിരുന്ന് ചെയ്യുന്നതുകൊണ്ട് ഇത് റിലാക്സ് ആയിട്ടിരുന്ന് ചെയ്യാം. പക്ഷേ എക്സാം ഹോളിലിരുന്ന് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ ശ്രദ്ധിക്കണം. ഇവിടെ ഏജ് ഡിഫറൻസും പിന്നെ എട്ടിൻ്റെ ഓരോ ഡിഫറൻസ് എടുത്ത് എട്ടിൻ്റെ മൾട്ടിപ്പിൾ ആണെന്ന് നോക്കുമ്പോഴൊക്കെ നമ്മൾ കുറച്ചുകൂടെ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ നമ്മുടെ തെറ്റിപ്പോവും. ക്ലിയർ ആണല്ലോ. അടുത്തേക്ക് പോകാം. 14 പീപ്പിൾ ആർ സിറ്റിംഗ് ഇൻ 2 പാരലൽ റോസ്. രണ്ട് പാരലൽ റോയിൽ 14 പേരിപ്പുണ്ട്. കെ എൽ എം എൻ ഒ പി ആൻഡ് ക്യൂ ആർ സിറ്റിംഗ് ഇൻ റോ 1 ആൻഡ് ഫേസിംഗ് സൗത്ത്. അപ്പോൾ ഫസ്റ്റ് റോയിൽ ഇത്രയും പേരിപ്പുണ്ട്. ഇവർ 3, 6, 7 പേരുണ്ട്. ഇവർ താഴത്തേക്ക് നോക്കിയിരിക്കുന്നത്. ആൻഡ് എ ബി സി ഡി ഇ എഫ് ആൻഡ് ജി. എഫ് ഒരു 6, 6, 7 പി 7 പേര് സെക്കൻഡ് റോയിലാണ് ഇരിക്കുന്നത്, ഫേസിംഗ് നോർത്ത്, മേലേക്ക് നോക്കിയിരിക്കുന്നത്. സച്ച് ദാറ്റ് ദ പേഴ്സൺ സിറ്റിംഗ് റോ 1 ആർ ഫേസിംഗ് ദ പേഴ്സൺ സിറ്റിംഗ് ഇൻ ദ റോ 2. അതായത് രണ്ട് റോയിൽ ഇരിക്കുന്ന ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കുന്നത്. ഇനി നമുക്ക് ഹിൻഡുകളാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ ആരെങ്കിലും പൊസിഷൻ എവിടെയെങ്കിലും പറയുന്നുണ്ടോ എന്ന് ആദ്യം നോക്കുക. നോക്കി ഇവിടെ എം സിറ്റ്സ് അറ്റ് ദ കോർണർ എന്ന് പറയുന്നുണ്ട്. അതായത് എം ഏതോ ഒരു കോർണറിലിരിക്കുന്നു. പിന്നെ എമ്മിനെ പറ്റിയുള്ള കാര്യങ്ങൾ ഇവിടെ അവിടെ ഇവിടെയൊക്കെ പറയുന്നുണ്ട്. ഇനി വേറെ ആരെങ്കിലും സ്ഥലം പറയുന്നുണ്ടോ നോക്കി. ഓക്കെ, ഇവിടെ ബിയുടെയും ജിയുടെയും കാര്യം പറയുന്നുണ്ട്, പക്ഷെ അവർ എൻഡിൽ വരത്തില്ല എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതോടെ കിടക്കട്ടെ. നോക്കി ഇനി ഓക്കെ, വേറെ ആരെയും പൊസിഷൻ പറയുന്നില്ല, അപ്പോൾ എമ്മിൻ്റെ പൊസിഷൻ മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ എം ഫസ്റ്റ് റോ ഇല്ലേ? അപ്പോൾ നോക്കി, റോസ് അങ്ങ് വരച്ചിടാം. ഇത് ആദ്യത്തെ റോ, ഇത് രണ്ടാമത്തെ റോ. 1, 2, 3, 4, 5, 6, 7 ഓക്കെ. ഇനി എം ഒരു കോർണറിലാണെന്നാണ് പറയുന്നത്. ഫസ്റ്റ് റോയിൽ കെ തൊട്ട് ക്യൂ വരെ അവർ താഴത്തേക്ക് നോക്കിയിരിക്കുന്നത്. സെക്കൻഡ് റോയിൽ എ തൊട്ട് ജി വരെ അവർ മുകളിലേക്ക് നോക്കിയിരിക്കുന്നത്. അപ്പോൾ എം മുകളിലല്ലേ വരുന്നത്? അപ്പോൾ എം ഒരു കോർണറിൽ വരികയെന്ന് പറഞ്ഞാൽ എം ഒന്നുകിൽ ഇവിടെയായിരിക്കും, അല്ലെങ്കിൽ എം ഒന്നുകിൽ ഇവിടെയായിരിക്കും. എം സിറ്റ് തേർഡ് ടു ദ റൈറ്റ് ഓഫ് പി. പിയുടെ തേർഡ് ടു ദ റൈറ്റിലാണ് എം ഇരിക്കുന്നത്. അപ്പോൾ എം ഇവിടെയാണെങ്കിൽ 1, 2, 3 പിയുടെ തേർഡ് ടു ദ റൈറ്റ് 1, 2, 3 എം വരും. ഇനി എം ഇവിടെയാണെങ്കിലോ? എം ഇവിടെയാണെങ്കിൽ നമുക്ക് പിയുടെ റൈറ്റിൽ എമ്മിന് ഇടാൻ പറ്റത്തില്ല, കാരണം ഇവർ താഴത്തേക്ക് നോക്കിയല്ലേ ഇരിക്കുന്നത്. അപ്പോൾ താഴത്തേക്ക് നോക്കിയിരിക്കുമ്പോൾ പി ഇവിടെയല്ലേ ഇടാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ പിയുടെ ലെഫ്റ്റിൽ എം വരത്തുള്ളൂ. അപ്പോൾ നമുക്ക് മനസ്സിലായി എം ഇവിടെ വരത്തില്ല. ഓക്കെ, അപ്പോൾ എമ്മിൻ്റെയും പിയുടെയും കാര്യം. ഓക്കെ, ഇനി പി ഫേസസ് വൺ ഓഫ് ദ നെയ്ബേഴ്സ് ഓഫ് ഇയുടെ ഒരു നെയ്ബറിനെയാണ് പി ഫേസ് ചെയ്യുന്നത്. അപ്പോൾ പി ഫേസ് ചെയ്യുന്ന ആൾ ഇയുടെ നെയ്ബറാണ്. അപ്പോൾ ഇ ഒന്നുകിൽ ഇവിടെയോ ഇ ഒന്നുകിൽ ഇവിടെയോ വരും. ഇനി നോക്കി, അറ്റ്ലീസ്റ്റ് 4 പേഴ്സൺ സിറ്റ് ബിറ്റ്വീൻ എഫ് ആൻഡ് സി. എഫിന് സിക്ക് ഇടയ്ക്ക് മിനിമം 4 പേര്. എഫും സി ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പോൾ എഫിന് സിക്ക് ഇടയ്ക്ക് മിനിമം 4 പേര്. അപ്പോൾ 4, 5, 6 അങ്ങനെ എത്ര പേര് വേണമല്ലോ. 3 പേഴ്സൺ സിറ്റ് ബിറ്റ്വീൻ എൻ ആൻഡ് കെ. എന്നിന് കേക്ക് ഇടയ്ക്ക് 3 പേരുണ്ട്. അപ്പോൾ എന്ന് കഴിഞ്ഞിട്ട് 3 കഴിഞ്ഞിട്ട് കെ. എം സിറ്റ്സ് ദ കോർണർ ഓഫ് ദ ടേബിൾ. ബി സിറ്റ്സ് ഇമ്മീഡിയറ്റ് റൈറ്റ് ഓഫ് ജി. ജിയുടെ ഇമ്മീഡിയറ്റ് റൈറ്റിലാണ് ബി ഇരിക്കുന്നത്. ആൻഡ് ബോത്ത് ഓഫ് ദം ഡു നോട്ട് സിറ്റ് ദ എൻഡ്. രണ്ടുപേരും സോറി എൻഡിൽ വരത്തില്ല. 2 പേഴ്സൺ സിറ്റ് ബിറ്റ് എൽ ആൻഡ് ഒ. ഹു ഡസൻ സിറ്റ് അഡ്ജസ്റ്റ് ടു പി. ഓക്കെ, ഒ പിയുടെ അടുത്ത് വരത്തില്ല. അപ്പോൾ ഒ ഇവിടെ വരത്തില്ല, ഒ ഇവിടെ വരത്തില്ല. 2 പേഴ്സൺ സിറ്റ് ബിറ്റ് എൽ ആൻഡ് ഒ. എല്ലിന് ഓക്കെ ഇടയ്ക്ക് 2 പേര്. അപ്പോൾ എൽ കഴിഞ്ഞ് 2 കഴിഞ്ഞിട്ട് ഒ. ഓക്കെ, 2 പേഴ്സൺ സിറ്റ് ബിറ്റ്വീൻ ഇ ആൻഡ് എ. ഹു ഫേസസ് വൺ ഹു സിറ്റ്സ് ദ ഇമ്മീഡിയറ്റ് റൈറ്റ് ഓഫ് എൻ. ഓക്കെ, ഇക്ക് എയ്ക്ക് ഇടയ്ക്ക് 2 പേരുണ്ട്. അപ്പോൾ ഇ കഴിഞ്ഞിട്ട് 2 കഴിഞ്ഞിട്ട് എ. എ ഫേസസ് വൺ ഹു സിറ്റ്സ് ദ ഇമ്മീഡിയറ്റ് റൈറ്റ് ഓഫ് എൻ. ഓക്കെ, എ ആരെ നോക്കിയിരിക്കുന്നതെന്ന് അറിയാമോ? എൻ്റെ നേരെ റൈറ്റിലുള്ള ആളെയാണ് എ നോക്കിയിരിക്കുന്നത്. ഓക്കെ, എൽ സിറ്റ്സ് റൈറ്റ് ഓഫ് കെ ബട്ട് നോട്ട് ദി ഇമ്മീഡിയറ്റ് റൈറ്റ്. എൽ കെയുടെ റൈറ്റിലേ ഇരിക്കുന്നത്. അപ്പോൾ ദേ എല്ലിൻ്റെ റൈറ്റിലെയാണ് കെ ഇരിക്കുന്നത്, ബട്ട് നോട്ട് ദി ഇമ്മീഡിയറ്റ് റൈറ്റ്. അപ്പോൾ അടുത്തല്ല, തൊട്ടടുത്തല്ല. സി നെയ്തർ ഫേസസ് എം ഓർ ക്യൂ. എമ്മിനെ ക്യൂവിനെയും സി ഫേസ് ചെയ്യത്തില്ല. അപ്പോൾ സി എമ്മിനെ ഫേസ് ചെയ്യത്തില്ല, ക്യൂവിനെ ഫേസ് ചെയ്യത്തില്ല. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഉള്ള ഹിൻഡുകൾ. അപ്പോൾ നോക്കി, ഹിൻഡുകൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഹിൻഡുകൾ തമ്മിൽ ലിങ്ക് ചെയ്ത് പോകാൻ പറ്റുന്നുണ്ടോ നോക്കണം, എന്നിട്ടേ നമ്മൾ കണക്ക് ഇത് ചെയ്ത് തുടങ്ങാൻ പാടുള്ളൂ.
അപ്പോൾ നമ്മുടെ ഇവിടെ നമ്മൾ എമ്മും പിയും പിന്നെ ഇ ഇട്ടിട്ടുണ്ട്. ഹിന്ദികളിൽ എഫും സിയും ഉണ്ട്. സി എമ്മിനേക്ക് പിന്നെ ഫേസ് ചെയ്യത്തില്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ എന്ന് കെയുടെ റൈറ്റിലെ എല്ല്, എല്ലിൻ്റെ എല്ല് കഴിഞ്ഞിട്ട് രണ്ട് കഴിഞ്ഞിട്ട് ഓ, പിന്നെ ജിയും ബിയുടെ കിടപ്പുണ്ട്. അവർ എൻഡിൽ വരത്തില്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ ഇക്കും എയ്ക്കും ഇടയ്ക്ക് രണ്ട് പേരുണ്ട്. എ എന്നിൻ്റെ റൈറ്റിലുള്ളയാളെ ഫേസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ ഇ ഇട്ടിട്ടില്ലേ, അപ്പോൾ ഈ ഹിന്ദു വെച്ചിട്ട് നമുക്ക് തുടങ്ങും. ഇപ്പോൾ ഈ ഇവിടെയാണെങ്കിൽ ഈ ഇക്കും എയ്ക്കും ഇടയ്ക്ക് രണ്ട് പേര്, ഇവിടെ രണ്ട് കഴിഞ്ഞിട്ട് എ ഇടാൻ പറ്റത്തില്ല. അപ്പോൾ ഇവിടെ രണ്ട് കഴിഞ്ഞിട്ട് എ ഇവിടെ ഇടാം. ഇനി ഈ ഇവിടെയാണെങ്കിൽ ഈ കഴിഞ്ഞിട്ട് രണ്ട് കഴിഞ്ഞിട്ട് എ, ഈ കഴിഞ്ഞിട്ട് രണ്ട് കഴിഞ്ഞിട്ട് എ ഇവിടെ ഇടാം. ഇനി എ ആരെയാണ് ഫേസ് ചെയ്യുന്നത്? എന്നിൻ്റെ റൈറ്റിലുള്ളയാളെ. അപ്പോൾ എ ഇവിടെയാണെങ്കിൽ എ ഫേസ് ചെയ്യുന്ന ആളിവിടെ. അപ്പോൾ എ ഫേസ് ചെയ്യുന്ന ആളിവിടെയാണെങ്കിൽ എൻ എവിടെയായിരിക്കും? എൻ ഇവിടെ വരണ്ടേ. അപ്പോൾ ഈ പോസിബിലിറ്റി ബേസ് ചെയ്ത് വന്നോട്ട് നമുക്ക് എന്നെ വട്ടത്തിലിടാം. ഇനി എ ഇവിടെയാണെങ്കിൽ എ ഫേസ് ചെയ്യുന്ന ആൾ ഇവിടെ. അപ്പോൾ നോക്കി എ ഫേസ് ചെയ്യുന്ന ആളിവിടെ, ഇയാളെന്ന് പറഞ്ഞാൽ എന്നിൻ്റെ റൈറ്റിലുള്ളയാളാണ്. അപ്പോൾ എൻ എവിടെ വരണം? എന്ന് ഇവിടെ വരണം. അപ്പോൾ ഈ പോസിബിലിറ്റി ബേസ് വന്നുകൊണ്ട് നമ്മൾ ഇങ്ങനെ മാർക്ക് ചെയ്തു. അപ്പോൾ നമുക്ക് എന്ന് കിട്ടി. ഇനി ഇവിടെ എന്നിനും കേക്കും ഇടയ്ക്ക് മൂന്ന് പേര് വേണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്ന് ഇവിടെയാണെങ്കിൽ ഒന്ന് രണ്ട് മൂന്ന് കഴിഞ്ഞിട്ട് കെ ഇവിടെ. അപ്പോൾ ഓ ഇവിടെ വരത്തില്ല എന്നുള്ള കാര്യം നമുക്ക് ഓർത്തിരിക്കാം. എന്ന് കഴിഞ്ഞിട്ട് ഒന്ന് രണ്ട് മൂന്ന് കഴിഞ്ഞിട്ട് കെ ഇവിടെ. ഇനി കെയുടെ റൈറ്റിലാണ് എല്ല്, പക്ഷേ തൊട്ടടുത്തല്ല. ഇനി കെയുടെ റൈറ്റിൽ എല്ല് ഇവിടെ ഇടാം, പക്ഷേ തൊട്ടടുത്ത് എല്ല് വരത്തില്ലെന്ന് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലായി, നമ്മുടെ കെ ഇവിടെ വരത്തില്ല, എന്നും ഇവിടെ വരത്തില്ല. അപ്പോൾ നമ്മുടെ ഓ ഇവിടെ വരത്തില്ലെന്നുള്ളത് മാർക്ക് ചെയ്തിട്ടേക്കുക. സോറി. ഇനി എന്നിവിടെ എന്നിനും കേക്ക് കുടിക്കാൻ മൂന്ന് പേര്. എന്നിവിടെ ഒന്ന് രണ്ട് മൂന്ന് കഴിഞ്ഞിട്ട് കെ ഇവിടെ. കെയുടെ റൈറ്റിൽ എല്ല്, പക്ഷെ തൊട്ടടുത്ത് വരത്തില്ല. അപ്പോൾ എല്ല് ഇവിടെ വരത്തില്ല. അപ്പോൾ എല്ലൊന്നെങ്കിൽ ഇവിടെയോ അല്ലെങ്കിൽ ഇവിടെയോ ആയിരിക്കും. അപ്പോൾ അത് നമുക്ക് മാർക്ക് ചെയ്ത് വെച്ചേക്കാം. എല്ലൊന്നെങ്കിൽ ഇവിടെ അല്ലെങ്കിൽ ഇവിടെ. അപ്പോൾ ഈ പോസിബിലിറ്റി നമുക്ക് തെറ്റാന്ന് മനസ്സിലായല്ലോ. എല്ല് നമ്മുടെ എന്നെ മേളിൽ വരാത്തതുകൊണ്ട്. ഓക്കെ, ഇനി എന്തോ നമുക്ക് പറഞ്ഞേക്കുന്നത്, എഫ് സി കിടക്കിടക്കട്ടെ, ജിയും ബിയും എൻഡിൽ വരത്തില്ലെന്ന് പറയുന്നുണ്ട്. ജിയും ബിയും സെക്ക് താഴെയല്ലേ വരുന്നത്. അപ്പോൾ ഇവരെ എൻഡിൽ വരത്തില്ലെങ്കിൽ ഇവരെവിടെയായിരിക്കും? ഇവിടെ എവിടെയെങ്കിലും ആയിരിക്കും. ജിയുടെ തൊട്ട് റൈറ്റിലാണ് ബി. അപ്പോൾ തൊട്ട് റൈറ്റിൽ ബി വന്നെങ്കിൽ ഇവിടെയും ഇവിടെയും വരണ്ടേ. അപ്പോൾ സോറി, ജി ഇവിടെ, ബി ഇവിടെ. ഓക്കെ, അപ്പോൾ അത് ഓക്കെ. ഇനി നമ്മുടെ എല്ല് വെച്ചിട്ടൊരു ഹിൻ്റ് ഇവിടെ തന്നിട്ടുണ്ട്. എല്ല് കഴിഞ്ഞ് രണ്ട് കഴിഞ്ഞിട്ടാവോ. എല്ല് ഇവിടെയാണെങ്കിൽ രണ്ട് കഴിഞ്ഞിട്ട് ഓ ഇവിടെ, പക്ഷേ ഓ ഇവിടെ വരത്തില്ല എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലായി, എല്ല് ഇവിടെ വരത്തില്ല, എല്ല് ഇവിടെ തന്നെ. എല്ല് ഇവിടെ, എല്ല് കഴിഞ്ഞ് രണ്ട് കഴിഞ്ഞിട്ട് ഓ ഇവിടെ. ക്ലിയർ ആയല്ലോ. അപ്പോൾ ഓ ഇവിടെ വരത്തില്ല എന്ന് പറയുന്ന രണ്ടിടത്തും ആളായി. അപ്പോൾ അതങ്ങ് മാർക്ക് ചെയ്തേക്കാം. സോറി, അങ്ങ് വാച്ച് കളഞ്ഞേക്കാം. ഇനി നോക്കി, ഇപ്പം മേളിത്തെ റോയിൽ അത്യാവശ്യം ആൾക്കാരെല്ലാം ആയില്ലേ. ഇവിടെ ആളായി, ഇവിടെ ആളായി, ഇവിടെയായി, 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 ഇവിടെ കൂടെ ഒരാൾ ഇടാണല്ലോ. അതാരാണ്? കെ തൊട്ട് ക്യൂ വരെ. കെ, എല്, എം, എൻ, ഒ, പി, ക്യൂ, ക്യൂവും കൂടെ ഇടാനുള്ളൂ. അത് നമ്മളിവിടെ ഇട്ടു. ഇനി താഴെ രണ്ട് മൂന്നിടം ബാക്കിയുണ്ട്. നോക്കി, ഇനി എന്താ ഹിൻഡ് നോക്കാനുള്ളത്? ഇതിവിടെ എഫ്, സി, എം, ക്യൂ. ഓക്കെ, സി എമ്മിനെ ക്യൂവിനെ ഫേസ് ചെയ്യില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സി ഇവിടെ വരത്തില്ല, സി ഇവിടെ വരത്തില്ല, സി ഇവിടെയായിരിക്കും. ഇനി സിക്ക് എഫിനടയ്ക്ക് മിനിമം നാല് പേര്. അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് എഫ് ഇവിടെ. ക്ലിയർ ആയല്ലോ. ഇനി ഇവിടെ ഒരാളും കൂടെ ഇടാൻ ബാക്കിയുണ്ട്. അതാരാ? എ തൊട്ട് ജി വരെ ഇല്ല നമ്മളിവിടെ. അപ്പോൾ എ, ബി, സി, ഡി. ഡി ഇട്ടിട്ടില്ല. അപ്പോൾ ഡി ഇവിടെ. അപ്പോൾ ഇതാണ് നമ്മുടെ റേഞ്ചിൻ്റെ എം, ഒ, എ, എൻ, പി, എൽ, ക്യൂ, കെ. ഇവിടെ എഫ്, എ, ജി, ബി, ഇ, ഡി, സി. ക്ലിയർ ആയി എങ്ങനെ ചെയ്തതെന്ന്? അപ്പോൾ ഇത് അത്യാവശ്യം നല്ലൊരു ക്വസ്റ്റനായിരുന്നു. അത്യാവശ്യം പോസിബിലിറ്റീസൊക്കെ വന്നൊരു ക്വസ്റ്റനായിരുന്നു. പക്ഷേ നമ്മൾ പോസിബിലിറ്റി അല്ല, ഒറ്റ ഫിഗറിലിട്ടാണ് ചെയ്തത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ തെറ്റ് വരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ രണ്ട് ഫിഗറിലിട്ട് ചെയ്യുകയാണെങ്കിൽ അത്രയും തെറ്റ് വരത്തില്ല, പക്ഷേ കുറച്ച് സമയം അങ്ങ് പോകും. നമ്മൾ ക്ലർക്കിൻ്റെ പ്രിയല്ലേ ഇത്. ഓക്കെ, അടുത്തതിലേക്ക് പോകും. സിക്സ് പീപ്പിൾ, പി ക്യു ആർ എസ് ടി ആൻഡ് യു ഹാവ് ഡിഫറൻസ് വിത്ത് ഇമാർത്തി, ഖേവാർ, ജലേബി, ലഡു, ഖീർ ആൻഡ് ഹലുവ, ബട്ട് നോട്ട് ഇസ് ദ സെയിം ഓർഡർ. ഓക്കെ, ആറ് പേരുണ്ട്. അവരുടെ കയ്യിൽ പല പല സ്വീറ്റ്സ് ഉണ്ട്. അവരുടെ പേര് തന്നിട്ടുണ്ട്. ഈച്ച് ഓഫ് ദം ഹാസ് സ്വീറ്റ്സ് ഓഫ് ഡിഫറെൻറ്റ് വെയ്റ്റ്. ഓക്കെ, ഓരോ സ്വീറ്റും ഓരോ വെയ്റ്റിനുള്ളത്. ഹിൻഡുകൾ നോക്കി, ടി ഹാസ് നയൻ കെ ജി ഖേവാർ, ക്യു ഹാസ് ലഡു, വെയ്റ്റ് ഓഫ് ഹൽവ ഈസ് ലെസ് ദാൻ വെയ്റ്റ് ഓഫ് ഇമാർത്തി.
ഓക്കെ ആർ ഹാസ് സ്വീറ്റ് വിച്ച് ഇസ് ഹെവിയർ ദാൻ ലഡു ഓക്കെ അപ്പോൾ നമുക്ക് വെയിറ്റ് വെച്ചിട്ട് നമുക്ക് അറേഞ്ച് ചെയ്യാം അതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ഇപ്പോൾ നോക്ക് 2 kg 5 kg 9 kg 11 kg 17 kg ആൻഡ് 20 kg നമുക്ക് ഈ ലെഫ്റ്റ് സൈഡിൽ ആൾക്കാരുടെ പേരും റൈറ്റ് സൈഡിൽ ഈ ഫ്രൂട്ടിൻ്റെ പേരും വെച്ചിട്ട് നമുക്ക് എഴുതാം ഓക്കെ ടി ഹാസ് 9 kg KR 9 kg ടി ആണ് ഇത് KR ആണ് ഓക്കെ ക്യൂ ഹാസ് ലഡു ക്യൂ ലഡു ആണ് എസ് 7 kg സ്വീറ്റ് അപ്പോൾ ഇവിടെ എസ് വെയിറ്റ് ഓഫ് ഹൽവ ഈസ് ലെസ് ദാൻ വെയിറ്റ് ഓഫ് ഇമാർത്തി ഇമാർത്തിയുടെ വീടിനേക്കാളും വെയിറ്റ് കുറവാണ് ഹൽവയ്ക്ക് അപ്പോൾ ഹൽവ മേളി വരും ഇമാർത്തി താഴെ വരും ആറ് ഹാസ് സ്വീറ്റ് വിച്ച് ഈസ് ഹെവിയർ ദാൻ ലഡു ആറ് ലഡുവിനേക്കാളും ഹെവി ആയിട്ടുള്ള സ്വീറ്റാണ് അപ്പോൾ ലഡുവിൻ്റെ താഴെയാണ് ആറ് പേര് ഓക്കെ വെയിറ്റ് ഓഫ് ജലേബി ഈസ് 11 kg 11 kg ഉള്ളത് ജലേബിയാണ് വെയിറ്റ് ഓഫ് ഖീർ ഇസ് ആൻ ഈവൻ നമ്പർ ഖീർ ഈവൻ നമ്പറിലാണ് വരുന്നത് അപ്പോൾ ഖീർ ഒന്നുകിൽ ഇവിടെയായിരിക്കും പിന്നെ ഈവൻ നമ്പർ എവിടെ ഉള്ളത് ഇവിടെ ഖീർ ഒന്നുകിൽ ഇവിടെയായിരിക്കും ദ വെയിറ്റ് ഓഫ് സ്വീറ്റ് പി ഹാസ് ഇസ് ആൻ ഓഡ് നമ്പർ പി ഓഡ് നമ്പറിലാണ് വരുന്നത് അപ്പോൾ പി ഒന്നുകിൽ ഇവിടെ പിന്നെ ഓഡ് നമ്പർ പി ഉള്ളത് ഇവിടെ വേറെ എവിടെയെങ്കിലും ഗ്യാപ്പ് ഇല്ലല്ലോ ഇനി പി ആൻഡ് ആർ ഡു നോട്ട് ഹാവ് ജലേബി ജലേബിയിൽ പിയും ആറും വരത്തില്ല അപ്പോൾ പി ജലേബിയിൽ വരത്തില്ല ഇവിടെ ആറും വരത്തില്ല അപ്പോൾ പിക്ക് ഇവിടെ ഒറ്റ പ്ലേസ് അല്ലേ ഉള്ളൂ അപ്പോൾ പി എന്തായാലും ഇവിടെ ആയിരിക്കും ഇനി നോക്കി ഹൽവ ഇമാർത്തിയുടെ മേളിലാണ് ഹൽവ വരിക അപ്പോൾ അത് എവിടെ വരുമെന്ന് പറയാൻ പറ്റത്തില്ല ഇനി ക്യൂ ലഡു അതിൻ്റെ അടിയിലാണ് ആറ് വരുന്നത് അടിയിൽ എവിടെയാവും അപ്പോൾ നോക്കി ക്യൂ ലഡു അപ്പോൾ രണ്ടിടവും വെയ്ക്കേണ്ടതായിട്ടുള്ള സ്ഥലം നോക്കണം ഇവിടെ രണ്ടിടവും വയ്ക്കണ്ട പിന്നെ ഇവിടെ രണ്ടിടവും വയ്ക്കണ്ട ക്യൂ ലഡു ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ ലഡുവിൻ്റെ അടിയിൽ ആറിടാൻ പറ്റത്തില്ല അപ്പോൾ ക്യൂ ഇവിടെ ലഡു ഇവിടെ ഇപ്പോൾ ലഡു ഇവിടെ ഇട്ടപ്പോൾ ഈ ഖീറിൻ്റെ സ്ഥലം ഇവിടെ പോയില്ലേ അപ്പോൾ ഖീർ ഇവിടെ ഇനി ലഡുവിൻ്റെ അടിയിൽ ആറ് വരുന്നത് ലഡുവിൻ്റെ അടിയിൽ ആറ് ഇവിടെ ഇടാൻ പറ്റത്തില്ല ലഡുവിൻ്റെ അടിയിൽ ആറ് ഇവിടെ ആറ് വരത്തില്ല അപ്പോൾ ആറ് ഇവിടെ ഇവിടെ അപ്പോൾ ഇപ്പോൾ എല്ലാവരും ആയോ ഇനി ഹൽവയുടെ മേളിലാണ് സോറി ഹൽവയുടെ അടിയിലാണ് ഇമാർത്തി വരുന്നത് അപ്പോൾ ഇവിടെ ഹൽവ ഇവിടെ ഇമാർത്തി ഇനി ആൾക്കാർ ഇടാൻ ഇവിടെ ആരാ ബാക്കിയുള്ളത് പി ക്യു ആർ എസ് ടി യു പി ക്യു ആർ എസ് ടി യു ഇട്ടിട്ടില്ല ഓക്കെ ഇതാണ് നമ്മുടെ അറേഞ്ച്മെൻറ്റ് ഇത് ഒരുപാട് പാടായിരുന്നില്ല എന്നാലും ഒരു ഒരു ഈസി ടു മോഡറേറ്റ് എന്ന് പറയാൻ പറ്റുന്ന ഒരു ലെവലായിരുന്നു അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്ത 3 പസിലിനകത്ത് ലാസ്റ്റത്തെ പസിലൊരു ഈസി ടു മോഡറേറ്റ് ആയിരുന്നു ബാക്കി രണ്ടും ഒരു മോഡറേറ്റ് ലെവൽ പസിലായിരുന്നു ഓക്കെ അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ ബാക്കി നമുക്ക് നാളെ പഠിക്കാം